हेलो गाइस, वेलकम बैक टू माय चैनल मिस्टर हिरफूस। गाइस ഞാൻ ഇപ്പോൾ ഉള്ളത് കോട്ടയത്താണ്। അപ്പോൾ കോട്ടയത്ത് എൻ്റെ കസിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഗൈസ്। അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് നേരെ നമ്മുടെ മലരിക്കൽ പോവുകയാണ്। മലരിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു കായൽ പോലെയാണ്, അവിടെ ഒരുപാട് വള്ളവും പൂക്കളും എല്ലാം ഉള്ള അടിപൊളി സ്ഥലമാണ്। നമ്മുടെ കോട്ടയത്തുള്ളതാണ്, ഒരു ടൂറിസം കേന്ദ്രമാണ്। അപ്പോൾ നൈസാണ് അവിടെ। അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ അങ്ങോട്ടാണ്, അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം। ഗൈസ്, അപ്പോൾ നമ്മുടെ സ്പോട്ടിലോട്ട് നമ്മൾ എത്താറായി, മലരിക്കൽ എത്താറായി। അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയിപ്പോൾ ശകലവും കൂടെ ഉള്ളു, തൊട്ടടുത്താണ്। ഗൈസ്, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് മലരിക്കൽ। ഇതാണ് അതിൻ്റെ വ്യൂ, നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ। ഇവിടെ വൈകിട്ടൊക്കെ വന്നിരിക്കാൻ അടിപൊളിയാണ്, ഇപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്ന രാവിലെയാണ്। സംഭവം നല്ല സെറ്റപ്പാണ് കേട്ടോ, പൂക്കളൊക്കെ വിരിഞ്ഞ് സംഭവം റെഡിയാക്കി സംഭവം സെറ്റായിട്ടുണ്ട്। വഞ്ചിയിൽ അവിടെ ഒരുപാട് പേര് കയറുന്നുണ്ട് കേട്ടോ, നമ്മുടെ വഞ്ചിയിലേ ഇഷ്ടംപോലെ പേര് വഞ്ചിയുണ്ട് അവിടെ। അപ്പോൾ ആ വഞ്ചി കയറി നിൽക്കുന്നവരാണ് അവിടെ। അപ്പോൾ ഇനി നമുക്കും കൂടി ആ വഞ്ചിയിലോട്ട് പോയി കയറാം। ഗൈസ്, അങ്ങനെ നമ്മൾ വഞ്ചിയിലോട്ട് കയറുകയാണ്। അപ്പോൾ നമ്മുടെ വഞ്ചി എടുത്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ചേട്ടനൊക്കെ അവിടെ വഞ്ചി എടുത്തുകൊണ്ടിരിക്കുകയാണ്। ആ ഭാഗത്തായിട്ടാണ് പൂക്കളൊക്കെ നിൽക്കുന്നത്, നമ്മൾ അങ്ങോട്ട് പോവായിരിക്കും। നമ്മുടെ ചേട്ടനാണ് വണ്ടി കൺട്രോൾ ചെയ്യുന്നത്, വൺ സെറ്റപ്പാണ് കേട്ടോ ഇവിടെ। പൊളിയാണ് ഇവിടെ ഒക്കെ, അടിപൊളിയാണ് സംഭവം ഇവിടെ। ഇപ്പം എന്താ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ വെയിലാണ്, ഇവിടെ നേരത്തെ വരണം, രാവിലെ ഒരു 7 മണി 6 മണിയൊക്കെ ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പൊക്കെ കൊണ്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ പോവാം, അടിപൊളിയാണ്। ആ അതെ, കണ്ടോ അടിപൊളിയാണ്, ഒരുപാട് സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ എടുത്തിട്ടുള്ള സ്ഥലമാണിത്. ഒരുപാട് നമ്മുടെ വേറൊരു ടീം അവിടെ നിന്ന് വഞ്ചിയെ വരുന്നുണ്ട്, ഒരുപാട് പേരുണ്ട്, നമ്മൾ ഫാമിലി ആയിട്ടാണ് വന്നേക്കുന്നത്। സംഭവം പൊളിയാണ് കേട്ടോ, നല്ല കാറ്റും എല്ലാം ഉണ്ട്, നമ്മുടെ അവിടെ കസിൻസ് എല്ലാവരും ഉണ്ട്, എല്ലാവരും ഹായ് എടുത്തേ, ഇവിടെ ഭയങ്കര ഹായ് എടുത്തേ എല്ലാവരും, അവിടെ എല്ലാവരും ഉണ്ട്, നമ്മുടെ ചേട്ടനും എല്ലാവരും ഉണ്ട്, നല്ല അടിപൊളി വ്യൂ ആണ്, എല്ലാവരും വരാം, നമ്മുടെ കോട്ടയത്ത് തന്നെയാണ്, കോട്ടയം ജില്ലയിലുള്ളവർ ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, അപ്പോൾ അവരെല്ലാവരും ഇവിടെ വന്ന് വരിക, എൻജോയ് ചെയ്യുക, സംഭവം നൈസാണ് കേട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളി വ്യൂ ആണ് ഒന്നും. ഇപ്പം ഈ പൂക്കളൊക്കെ ഒരു 10 മണിയാകുമ്പോൾ അവർ പറഞ്ഞത് വാടി തുടങ്ങുമെന്നാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ആ അത് ഇങ്ങനെ റെഡിയായി നിൽക്കണമെങ്കിൽ രാവിലെ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ രാത്രി 12 മണിക്കാണ് ഇതിൻ്റെ പൂവൊക്കെ ഇങ്ങനെ വിരിയുന്നത്, രാത്രി 12 മണിക്ക്. അപ്പോൾ ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നേരത്തെ എഴുന്നേക്കുവാണെങ്കിൽ രാവിലെ ഒരു 6 മണി 7 മണിക്കൊക്കെ വരുവാണെങ്കിൽ അത് അടിപൊളി വ്യൂ ആണ്. ദേ കണ്ടോ അവിടെ, നമ്മുടെ ഫോണ് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ആ വഴി പൂക്കളുടെ അതിൽ വരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങളെല്ലാം കാണിക്കാം. ഇതിപ്പോൾ ഓരോരുത്തർക്കും 100 രൂപ വെച്ചാണ് ഇവിടെ ഇതിൽ ഫീസ്, എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും 100 രൂപ വെച്ചേ ഉള്ളൂ. സംഭവം അടിപൊളിയാണ്, ഞങ്ങളിപ്പം 5 പേരുണ്ട്, പൊളി. ഇതൊക്കെയാണ് നമ്മുടെ പൂക്കളെല്ലാം ഇവിടെ ഉണ്ട്, അങ്ങോട്ട് പോകണമെങ്കിൽ തെറ്റായിരുന്നു, ഇവിടെ ഒന്ന് ഇതുണ്ടോ, അടിപൊളിയാണ് ഈ പൂക്കളൊക്കെ കാണാൻ, സംഭവം സെറ്റാണ്, പൊളി. എല്ലാവരും ഇപ്പം ഇവിടെ വരിക കേട്ടോ, നമ്മുടെ കോട്ടയത്ത് സംഭവം എല്ലാം സെറ്റാണ്. അതേ വേറൊരു ഫാമിലി ഇവിടെ വരുന്നുണ്ട്, നമ്മുടെ ഫാമിലിയുടെ ഹായ് എടുത്തേ, ഹായ് ഹായ് ഉണ്ടോ, വഞ്ചി പറയുമോ, വഞ്ചി പറഞ്ഞ പറയുവാണ്, പൂ കാണാൻ പറ്റിയ സ്ഥലമാണ്, ആ അതെ നമ്മുടെ പൂ, അതെ നമ്മുടെ പൂവുണ്ട്, ചെറിയൊരു മണമുണ്ട്, നല്ലതാണ് കണ്ടോ, പുള്ളിയായിട്ട് ഇന്നാ ഇന്ന് ആർക്കാ പൂ വേണ്ട, എന്നാ പൂ എടുത്തു
അപ്പോ ഇവിടെ ഇപ്പൊ നിർത്തിയിട്ടിരിക്കുകയാണ് അല്ലേ, ഇവിടെ വെയിലില്ല, പക്ഷെ അടിപൊളിയാണ് കാണാൻ. ഇത് എല്ലാവരും ഇവിടെ വരിക, വെയിൽ വരുന്നുണ്ട് ഇവിടെ. സംഭവ സെറ്റപ്പാണ് ആ ഭാഗമൊക്കെ. ഇതിൽ മെയിൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സിനിമയുടെ ഷൂട്ടിങ് എടുത്തോട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് പാട്ട് സീനുകളിലൊക്കെ ഇവിടുത്തെ ആ പൂക്കളും അരങ്ങൊക്കെ ആ ഭാഗത്തൊക്കെ ഉണ്ട്. ഫുൾ പൂക്കളുടെ ഇവിടുന്ന് പൂ പറിക്കാൻ പോയി നിന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് എടുത്തില്ല ഉണ്ടല്ലോ വെള്ളത്തിലോട്ട്. അധികം ആഴമില്ല കേട്ടോ, ചെറിയ ഇത്ര ഈ കാലിൻ്റെ ഒക്കെ ഈ ഇത്ര ഉള്ളുന്ന കേട്ടത്. അധികം വെള്ളമില്ല ഈ ഭാഗത്ത്, വെയിലുണ്ട്, ആ ഒറ്റൊരു പ്രശ്നമുണ്ട്. എല്ലാരും വരിക, എല്ലാരും വീട്ടിൽ തന്നെ വെറുതെ ഇരിക്കുമല്ലേ. ഫുള്ള് വന്നെല്ലാം എന്ത് ചെയ്യുക, വരുമ്പോ ഈ സമയത്ത് വരണ്ട, കാരണം നല്ല വെയിലാ. വരുമ്പോ ഒരു 6 മണി 7 മണി അല്ലെ, വൈകിട്ട് 4 മണി 5 6 മണി 7 മണിക്ക് ആകുമ്പോൾ ഉണ്ട്. അവിടെ ഒരു കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാം സെറ്റപ്പാണ്, എല്ലാരും വരിക. സംഭവം തിരിച്ചെന്നാലും പോവാണ് നമ്മള്, ഉണ്ടാവും അല്ല, കുറച്ച് പൂവൊക്കെ മറച്ചു. അടിപൊളിയാണ്, കാരണം ഈ ടൈമിങ്ങിൽ ഇവർ പറഞ്ഞു 30 ദിവസമൊക്കെ വാടുവാണ്. ഇതിന് മുട്ടായി പോവും, തിരിച്ച് മുട്ടായി പോവും. കാരണം ഈ സമയം ഇപ്പോൾ 10:30 സമയം 10:30, അപ്പോൾ ഇതൊക്കെ വാടിപ്പോവും. ഇനി വരണമെങ്കിൽ നാളെയൊക്കെ വരണം, നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പായിരിക്കും. നിങ്ങൾ വരുവാണെങ്കിൽ, ഇനി വരുന്നവരുണ്ടെങ്കിൽ വരിക. ഇവിടെ നമ്മുടെ കോട്ടയത്ത് മലരിക്കലാണ്. കോട്ടയത്ത് നിന്ന് എത്ര ഏറ്റുമാനൂർ എന്നാണ്ട് ഒരു 12 കിലോമീറ്റർ ഉള്ളതെന്നാണ് തോന്നുന്നത്. ഏറ്റുമാനൂരിൽ നിന്ന് ഞങ്ങൾ ഏറ്റുമാനൂർ നിന്നാണ് വന്നത്. പൊളിയാണ്. കൈ എത്തുന്നില്ല വെള്ളത്തെ തുടങ്ങി. പൊളി കാറ്റുണ്ട്, പക്ഷെ അതനുസരിച്ച് വെയിലും ഉണ്ട്. ആ പാടെ കാറ്റും ഉണ്ട്, എന്നാലും വെയിലുണ്ട്. ആ ക്യാമറമാൻ അത് കുളിച്ച് കാണുമ്പോൾ മനസ്സി. എന്നാ പൂ നിങ്ങൾ എടുത്തു, ആ പൂ എടുത്താൽ പൂ അവർ റെഡിയാക്കട്ടെ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും വെയിലുണ്ടെങ്കിലും നമ്മൾ വയസ്സാണ്. പക്ഷെ നിങ്ങൾ വരുവാണെങ്കിൽ നേരത്തെ ഉണ്ടോ, നമുക്കാണെങ്കിൽ സമയം ഇച്ചിരി ഇതായി പോയി, അതുകൊണ്ടാണ് പ്രശ്നം വന്നത്. കൊള്ളാം. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും ഇവിടെ തീരുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തോടെ തന്നെ ബെല്ലൈക്കണം കൂടെ ഓളാക്കി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ബൈ ബൈ.